हाय फ्रेंड्स अस्सलामु अलैकुम वेलकम टू माय चैनल इन नम्म वेरुम अर मणिक्कूरिल बीफ बिरियाणी आट तैयाराक्कुन्नत नम्मुडे अडुक्कळयिल लभिक्कुन्न वळरे कुरच्च साधनंगळ मात्रम उपयोगिच्चाण नम्मळ इन्न बीफ बिरियाणी तैयाराक्कुन्नत इत नमुक वळरे एळुप्पत्तिल तन्ने तैयाराक्कि एडुक्कान पट्टुम वेरुम अर मणिक्कूर मतियाकुम इंगने ओरु बीफ बिरियाणी नमुक्क रेडियाक्कि एडुक्कुवान नम्मुडे वीट्टिलुळ्ळ कुट्टिकळ्क्कुम मुदिर्न्नवर्क्कुम ओरु पोले तन्ने इष्टप्पेडुन्न ओरु बीफ बिरियाणी आण वीडियो स्किप मुझुवनायुम काणुक निंगल्क्क् इष्टप्पेडुकयाणेंकिल लाइक चेय्यानुम शेयर चेय्यानुम मरक्करुत् इत् ञान एन्टे स्वन्तम रेसिपीलाट्टो बीफ बिरियाणी मेक्क् चेय्युन्नत् निंगल् एल्लारुम ओन्न् ट्रै चेय्त् नोक्कणम् निंगल्क्कुम् इत् तीर्च्चयायुम् इष्टप्पेडुम् अप्पोल् नमुक्क् वीडियोयिलेक्क् पोकाम् അതിനായി ഞാൻ ഇവിടെ 1.5 കിലോ ബീഫ് ആണ് എടുത്തിരിക്കുന്നത് ബിരിയാണി വലുപ്പത്തിലാണ് മുറിച്ചിരിക്കുന്നത് കുറച്ച് ബോൺ പീസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടും ആദ്യം തന്നെ നമുക്ക് ഇതൊന്നൊരു കുക്കറിലിട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും കുരുമുളകും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കാം വേവിക്കാനായി പ്രത്യേകം വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനുശേഷം ഒരു 8 സവാളയോളം നീളത്തിൽ അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് ഞാൻ റൈസ് എടുക്കാനായിട്ട് ഇതുപോലെ ഒരു കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ 3/4 കിലോയോളം റൈസ് കൊള്ളുന്നതാണ് ഇതിൽ ഒരു കപ്പ് റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ശരിക്കും 3/4 കിലോ റൈസിന് 1 കിലോ ബീഫ് മതിയാകും ഞാൻ 1/2 കിലോ എടുത്തു എന്നേ ഉള്ളൂ നിങ്ങൾ 1/2 കിലോ ബീഫ് എടുക്കുകയാണെങ്കിൽ 1 കിലോ റൈസ് ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഗ്യാസിൽ ഒരു ഉരുളി വെച്ച് കൊടുക്കാം ഉരുളി ചൂടായി വന്നതിനു ശേഷം അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്തു കൊടുക്കാം നെയ്യ് ഒന്ന് മെൽറ്റ് ആയി വന്നതിനു ശേഷം അതിലേക്ക് 5-6 കുരുമുളക് 2 തക്കോലം 3 ചെറിയ കഷ്ണം പട്ട ഗ്രാമ്പൂ ഇലക്ക എന്നിവ കൂടി ആഡ് ചെയ്തു കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോകാതെ നോക്കണം ഇനി നമുക്ക് നമ്മുടെ അരി അളന്നെടുത്ത കപ്പിലേക്ക് വെള്ളം എടുത്ത് ആ വെള്ളം ആഡ് ചെയ്തു കൊടുക്കാം നമ്മൾ ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് സാധാരണ ആഡ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ബിരിയാണി ഇന്ന് ദം ചെയ്താണ് എടുക്കുന്നത് അതുകൊണ്ട് 2 കപ്പിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം കുറച്ചാണ് നമ്മൾ ആഡ് ചെയ്തു കൊടുക്കണേ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് വെള്ളം തിളക്കാൻ വെക്കാം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് നമ്മൾ ഏത് പാത്രത്തിലാണ് ദം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം തന്നെ നമുക്ക് മസാലയും റെഡിയാക്കാൻ എടുക്കാം ഞാൻ ഇവിടെ മസാല റെഡിയാക്കാൻ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രമാട്ട എടുത്തിരിക്കുന്നത് അതിലേക്ക് ഏകദേശം ഒരു 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്തു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളിൽ നിന്ന് വളരെ കുറച്ച് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം ഒരു പിടിത്തം സബോള ഏട്ട ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുള്ളൂ ഇതിനോടൊപ്പം തന്നെ 2 സ്പൂൺ എണ്ണ കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമ്മുടെ ബിരിയാണി ദം ചെയ്യുന്ന സമയത്ത് മുകളിൽ ഇട്ട് കൊടുക്കാനുള്ള സവാളയാണ് നമുക്ക് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ സമയത്ത് നമ്മൾ ഉരുളിയിൽ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് സ്പൈസസ് ഒക്കെ ഒന്ന് കോരി മാറ്റാം നിങ്ങൾക്ക് അതിൽ കിടക്കുന്ന താൽപര്യമുണ്ടെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക് റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം റൈസ് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് അതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം നാരങ്ങ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റൈസിനൊരു കൈപ്പുരസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ നമ്മുടെ സബോള ഏകദേശം ഒന്ന് വരണ്ടു വന്നിട്ടുണ്ട് ഇതൊന്ന് പെട്ടെന്ന് നല്ല ക്രിസ്പിയായും റെഡ് കളറായും കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ സാധനം ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നുള്ള പഞ്ചസാര ആട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ ഈ പഞ്ചസാര ആഡ് ചെയ്ത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സബോള നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും എന്നാൽ ഒരു നല്ല ബ്രൗൺ കളറും ലഭിക്കും നമുക്ക് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം ആയി വരുന്നുണ്ട് അത് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം വേവായിട്ടുണ്ട് ഒരു 90% വേവേ ആയിട്ടുള്ളൂ ഇപ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ബാക്കി നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് റെഡി ആയിക്കോളൂ നമുക്ക് റൈസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ സവാള ഇവിടെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കൊന്ന് കോരിയെടുക്കാം എന്നിട്ട് ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതുണ്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഇത് നമുക്ക് കോരി മാറ്റാം ഇനി ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് വീണ്ടും കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇത്
നമുക്ക് ഇനി മാറ്റി മൂടി വെക്കാം തണുത്തു പോകാതെ നമുക്ക് ഏറ്റവും അവസാനം റൈസ് എല്ലാം ആഡിയതിനു ശേഷം മുകളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ് ഇത് ഇനി നമുക്ക് മസാല റെഡിയാക്കാം നമ്മ ആ നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെയാട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കരിഞ്ഞു പോകരുത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ആഡ് ചെയ്ത് കൊടുക്കാം സവാള നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള നന്നായിട്ട് വരണ്ട് കിട്ടും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ആ ഒപ്പം തന്നെ തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇത് ഏത് രണ്ട് തക്കാളി ആട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത് അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കുറച്ച് കറി ലീവ്സ് കൂടി ആഡ് ചെയ്യാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഒരു സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ബിരിയാണിക്ക് അധികം എരിവിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കൊരു സ്പൂൺ മാത്രമാണ് മുളക് പൊടി ആഡ് ചെയ്യുന്നത് പിന്നീട് ഒരു സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂണോളം മീറ്റ് മസാല പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചതും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് അതിലുള്ള വെള്ളം മാത്രം നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബീഫ് നമ്മൾ വെള്ളം ഒഴിച്ചല്ലാട്ട വേവിക്കുന്നത് ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളമാണ് ആ വെള്ളം നമുക്ക് ഈ മസാലയ്ക്കകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ആ സമയത്ത് നമുക്ക് ഒരു ഏകദേശം ഒരു സ്പൂൺ പാല് നേർപ്പിച്ചെടുത്തത് അതിലേക്ക് അര സ്പൂണോളം പൈനാപ്പിൾ എസൻസ് കൂടി ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇത് നമ്മുടെ റൈസിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ദം ചെയ്യുന്ന സമയത്ത് ഈ എസൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും ബിരിയാണിക്ക് ഇപ്പോൾ എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നമ്മുടെ പൈനാപ്പിൾ ചെറിയ പീസുകളാക്കി ഇട്ടാലും മതി ഇപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ഗ്രേവി നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം മിക്സാക്കുമ്പോൾ ഇറച്ചി ഉടഞ്ഞു പോകാതെ നോക്കണം നല്ല വെന്ത ബീഫാണ് നമുക്ക് പതിയെ വേണം ഒന്ന് മിക്സാക്കിയെടുക്കാൻ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മൾ ഈ ഗ്രേവിയും ബീഫിനകത്തൊക്കെയൊക്കെ നല്ല ഗ്രേവി പിടിക്കത്തുള്ളൂ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നോക്കാം നമ്മുടെ മസാല നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഞാൻ ഇതിൽ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല മക്കളൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ പച്ചമുളക് ആഡ് ചെയ്യാതിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സവോള ഇട്ട് വരട്ടുന്ന സമയത്ത് തന്നെ രണ്ട് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ദം ചെയ്യാം അതിനായി ആദ്യം വളരെ കുറച്ച് അളവിൽ മാത്രം ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാലയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് റൈസ് ഇതിന് മുകളിലായി ഇട്ട് കൊടുക്കാം ഇത് മുഴുവൻ വേവായിട്ടില്ലാത്ത ഈ റൈസ് ഏകദേശം ഒരു 90% മാത്രമേ വേവായിട്ടുള്ളൂ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാല് കുറച്ച് വീതം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ചുറ്റും വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഗരം മസാല ഒന്ന് തൂളി കൊടുക്കാം വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഗരം മസാല ആഡ് ചെയ്താൽ മതി ഈ റൈസിനൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയാട്ടോ നമ്മൾ ഈ ഗരം മസാല ആഡ് ചെയ്യുന്നത് പിന്നെ രണ്ട് സ്പൂണോളം നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ വറുത്ത് കോരിയ സവാളയും അണ്ടിപ്പരിപ്പും എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇത് നമ്മൾ ഈ സമയത്ത് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിം ഉപയോഗിച്ചാൽ മതി കേട്ടോ അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം ഇത് നമ്മൾ തുറക്കുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ലാട്ടോ നമുക്കിതൊന്ന് പതിയെ പൊട്ടിച്ചെടുക്കാം എന്നിട്ട് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ വീട്ടിൽ ലഭിക്കുന്ന വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബിരിയാണി റെഡിയാക്കിയിരിക്കുന്നത് അതും വെറും അരമണിക്കൂറിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഈ ബീഫ് വേവിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ബിരിയാണി ഇത്രയും ടേസ്റ്റി ആവില്ല അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്
ഇനി നമുക്ക് പുറത്തുനിന്ന് ബിരിയാണി മേടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ. തീർച്ചയായും നിങ്ങൾ എല്ലാവരും വന്നതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ, ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.